ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ഡോഗ്സ്. ടേസ്റ്റ് ആൻഡ് ഡോഗ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഓണാശംസകൾ. കഴിഞ്ഞ ദിവസം ഹോം മെയ്ഡ് സാമ്പാർ പൗഡറിൻ്റെ റെസിപ്പി ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടും വരാമെന്ന്. നോർമലി നമ്മൾക്ക് സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പച്ചക്കറികളുടെ ആവശ്യമുണ്ട്. എന്നാൽ ഇന്നത്തെ സാമ്പാർ നമ്മൾ തയ്യാറാക്കുന്നത് ചെറിയ ഉള്ളി മാത്രം ഉപയോഗിച്ച് കൊണ്ടുള്ള ഉള്ളി സാമ്പാറാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇന്നത്തെ നമ്മുടെ ഉള്ളി സാമ്പാർ അതിൻ്റെ പേര് പോലെ തന്നെ ഉള്ളി വെച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും സാമ്പാറിലേക്ക് ചെയ്യുന്നത് പോലെ പരിപ്പാണിത്. ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ സവോള, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് രണ്ടും ഇട്ടിട്ട് കുക്കറിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഈ പരിപ്പിനെ വേവിച്ചെടുക്കണം. ഇനി ഇതോടുകൂടെ നമ്മൾ ചെയ്തെടുക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാമ്പാറിലെ പുളിക്കാവശ്യമായിട്ടുള്ള പുളി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പുളിവെള്ളം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വെള്ളം, ഉള്ളി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ള പരിപ്പ് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ഉള്ളി സാമ്പാർ ഉണ്ടാക്കി തുടങ്ങാം. മൺചട്ടിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള ഒരു 4 പച്ചമുളക് ഞാനിവിടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഉള്ളിയെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ആ ഒരു പച്ച ചുവൊക്കെ പോയിട്ട് ഇത് നന്നായിട്ട് വാടി തുടങ്ങുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത്. 1 teaspoon മുളക് പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഉള്ളിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ അത്യാവശ്യത്തിന് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം തീയിൽ ഈ ഒരു ഉള്ളിയെ നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കുക. ഇനി നമ്മൾ ഇത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 tablespoon തേങ്ങയാണ് എടുക്കുന്നത്. 3 tablespoon തേങ്ങ എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. അത്ര മാത്രമേ നമുക്ക് ഈ സാമ്പാറിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കരിയാത്ത രീതിയിൽ, എന്നാൽ ബ്രൗൺ കളറാകുന്നത് വരെ ചെറിയ തീയിൽ നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒരു പകുതി വേവായി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളിൻ്റെ പകുതി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ആ സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത ഹോം മെയ്ഡ് സാമ്പാർ പൗഡറിൽ നിന്ന് 2 tablespoon സാമ്പാർ പൊടി ഇതിലേക്ക് ഈ ഒരു തേങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തേങ്ങ മൂത്തതിന് ശേഷം നമുക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി ചൂട് പോകുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഈ ഒരു ഉള്ളി സാമ്പാർ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. തക്കാളിയും ഉള്ളിയും എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ പൊട്ടറ്റോ ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചതാണ്. നന്നായിട്ട് ബോയിൽ ചെയ്തൊരു പൊട്ടറ്റോ, അതിങ്ങനെ കൈ വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഉള്ളി വെന്ത ആ ഒരു കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതിനങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ലൊരു തിക്നെസ്സും നല്ലൊരു കൊഴുപ്പും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു സൂപ്പർ ടിപ്പാണ് കേട്ടോ. ഇത് സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പുളിവെള്ളം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, ആ പുളിവെള്ളം കൂടുതലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഉടച്ച് ഒന്ന് കൂട്ടിയെടുക്കുക.
അതിനുശേഷം നേരത്തെ നമ്മൾ കുക്കറിൽ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വേവിച്ച പരിപ്പും നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഈ ഒരു സാമ്പാർ മിക്സിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയുടെ അരപ്പും കൂടെ ഈ ഒരു സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നങ്ങ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ സാമ്പാറിന് ഒന്ന് വറവിടുക എന്നുള്ള മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അതിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ ഈ സാമ്പാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കിച്ചണിൽ വരുന്നൊരു മണം ഉണ്ടല്ലോ, ആഹാ, നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സദ്യ ഉണ്ട ഫീലാണ് ഈ ഒരു മണം കിട്ടുമ്പോൾ തന്നെ തോന്നുന്നത്. അവസാനമായിട്ട് വളരെ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങ് അടച്ച് വയ്ക്കാം. നമ്മുടെ സാമ്പാർ നല്ല ഉഗ്രൻ ടേസ്റ്റിൽ ഇവിടെ വളരെ എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഉള്ളി സാമ്പാർ കൂട്ടി കഴിക്കാൻ ഉഗ്രൻ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്തവണത്തെ ഓണസദ്യയിൽ ഉള്ളി സാമ്പാർ കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഹോം മെയ്ഡ് സാമ്പാർ പൊടിയുടെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഹോം മെയ്ഡ് സാമ്പാർ പൊടി ഉണ്ടാക്കി അത് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ഉള്ളി സാമ്പാർ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടെ ഓണാശംസകൾ.